ഹേ ഗൈസ് വാട്സ്ആപ്പ്. നമ്മൾ കെമിക്സിൽ ഒരു കിടക്കാച്ച വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ജിപിയുടെ ബേസിലാണ് കറിൽ നിൽക്കുന്നത്. നമ്മളിവിടെ എന്താണ് അടിച്ചു മാറ്റാൻ വേണ്ടി വന്നായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്ന ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോണ്ട് ഇപ്പൊ തന്നെ ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോ ടു 500 അല്ലേ, 500K സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോണെങ്കിണ്ടല്ലോ. അതെ, ഇവിടെ ഒരു പാലവും കാര്യങ്ങളും കെട്ടിയിട്ടുണ്ട്. സോ നമ്മൾ പറന്നു പോവാണെങ്കിലും നമുക്ക് ഈ പാലം വെച്ച് ഇങ്ങനെ പറന്നു പോകാനൊക്കെ പറ്റും. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടും കാര്യങ്ങളും കാണാതായിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ സമരവും കാര്യങ്ങളൊക്കെ നടത്തിയേക്കായിരുന്നു നമ്മുടെ കെമിക്സിന്റെ ബേസിലും കാര്യങ്ങളൊക്കെ. സോ ഗൈസ്, അവിടെ വീട് അല്ല, ഇതല്ലല്ലോ എന്റെ വീട്. ഗൈസ്, എന്റെ വീടിനോർത്ത് വേറൊരു വീട് വന്നിട്ടുണ്ട്. പക്ഷെ എന്റെ സെയിം കളറാണ് ഗൈസ്. യാ, മൈ ബ്ലൂ ആൻഡ് വൈറ്റ് തീമിൽ ഒരു കോൺക്രീറ്റ് ബിൽഡ്. യാ ഗൈസ്, പക്ഷെ എന്റെ വീട് ഇതല്ല. എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ സമരം വിജയിച്ചു ഗൈസ്. ഞാൻ ഫോണിൽ സമരം ചെയ്തുകൊണ്ട് ചിലപ്പോൾ എനിക്ക് വീടും കാര്യങ്ങളും കിട്ടിയതായിരിക്കും. യാ, എന്റെ വീട് എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മൈ വീട് ഈസ് ബാക്ക്. സോ അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾസോ ലൈക്കും കൂടി ചെയ്തേക്കാം. സോ നമുക്ക് വീടിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. സോ ഒരു ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻചാന്റിംഗ് ഏരിയ ഉണ്ട്. ഇതേത് ഏരിയ? ഇങ്ങനെ ഒരു ഏരിയ. ഓ, ഇത് വീടിന്റെ സൈഡായിരുന്നു ഗൈസ്. ഇവിടം വരെയായിരുന്നു നമ്മുടെ ഒന്നും അങ്ങോട്ട് കൺസിലാവണില്ലല്ലോ. ഇവിടം വരെ ഉണ്ടായിരുന്നു വീട്. ഓക്കെ, ഇവിടെ നമ്മുടെ പശുക്കളുടെ ഏരിയ ഇവിടെ. ഓഹോ ഹോ, ഇതും വീടിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ വഴി ഇങ്ങനെ കയറി. പക്ഷെ എനിക്ക് ഈ ബട്ടൻ ഞെക്കി കയറി വരുന്ന എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ബട്ടൻ ഞെക്ക ഡോറായിരുന്നു എനിക്കൊന്നും ഇഷ്ടം. സോ എല്ലാം ഇല്ല, കുറച്ച് സംഭവങ്ങളും. ഇവിടെ മുകളിലേക്ക് ഉണ്ടല്ലോ ഏരിയ. സോ മുകളിലും കൂടി ഒരു ഏരിയ ഉണ്ട്. ഒരു കുറേ ഉണ്ടല്ലോ, കൺഫ്യൂഷനുള്ളത്. സ്റ്റോറേജ് ഏരിയ. ഓക്കെ, സ്റ്റോറേജിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. അതാരാ? അത് നമ്മുടെ രണ്ട് ഡോഗീസ് ആണ്. ഇത് നമ്മുടെ ബെഡ്റൂം. യാ, സോ ഗൈസ്, നമുക്ക് നമ്മുടെ വീടും ബെഡ്റൂമും ഒക്കെ തിരിച്ചിട്ടിരിക്കായിരുന്നു. ബട്ട് എന്റെ വീട് ഇതായിരുന്നില്ല. ഞാൻ വീടും കാര്യങ്ങളും പണിയാതിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വലിയ വേറൊരു മെഗാ ബിൽഡിംഗ് ആണ് സെറ്റ് ചെയ്യണം. നമ്മൾ സ്റ്റാർട്ടർ ബേസ് പോലെയായിരുന്നു സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ നടക്കൊരു അക്യൂറൊക്കെ ഉണ്ടല്ലേ. ഇത് മീനുകൾ. ഹായ്, ഹലോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ വീട് കാര്യങ്ങളൊക്കെ ഫുള്ളി നമുക്ക് ആരോ സെറ്റാക്കി തിരിച്ച് കൊണ്ടു വന്നിട്ടുണ്ട്. എൻ്റെ അതൊക്കെ വന്നിട്ടാണോ? അപ്പോൾ എൻ്റെ കുറേ ചെസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്താണ്. അതിനെ ആരാകത്തോളം വയ്ക്കും? അതിനെ ആരും വയ്ക്കും? ആക്ച്വലി ഇത് ആരാ വെച്ചതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം ഗൈസ്. എന്നാലാണ് ബാക്കി കുറച്ചുകൂടി പണിയുണ്ട്. ആ ചെസ്റ്റൊക്കെ എടുത്ത് അകത്തേക്ക് ആക്കിപ്പിക്കും ഞാൻ ആരാണെങ്കിലും. ഇവിടെ ഒരു ഡോർ ഉണ്ട് കേട്ടോ, ഇത് ചെറിയ ഡോറാട്ടോ. ഓ, ഇതാണല്ലേ കിച്ചൺ. അയ്യേ, കിച്ചണും തൊട്ടാണ്. കിച്ചൺ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആയിഷേ, കിച്ചൺ ഒരു ഗുമ്മയില്ല. വെയിറ്റ്, നമുക്ക് ഇവിടെ ചെറിയ ഒരു മാറ്റവും കാര്യങ്ങളും വരുത്താം. നമ്മുടെ ഈ ഇത് സ്മോക്കർ നമുക്ക് എടുത്തിട്ട് ഭയങ്കര ഇവിടുത്തെ ഇതങ്ങ് പൊട്ടിക്കാം. എന്നിട്ട് നമ്മുടെ സ്മോക്കർ ഇവിടെ സെറ്റ് ചെയ്യാം. ഒരു സ്മോക്കർ കൂടി, ഒരു സ്മോക്കർ കൂടി ഉണ്ട് ഇവിടെ. സ്മോക്കർ കലാബോധം ഇല്ലാത്ത ആരുമാണ് ഗൈസ് പണിതത് കണ്ട. നമുക്കാണെങ്കിൽ അതിന്റെ കറക്റ്റ് ഐഡിയും കാര്യങ്ങളും ഉണ്ടാവുണ്ട്, വിഷയമില്ല. ഓ, കൈ നിറച്ചാണെങ്കിൽ എന്തോ സാധനങ്ങൾ. അയ്യോ, നമുക്ക് രണ്ട് ക്യാമ്പ് ഫയർ കൂടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ മുകളിൽ നിന്ന് ഇങ്ങനെ പൊക്ക പൊക്ക ഇങ്ങനെ കുമ്മ എന്ന് പോണ രീതിയിൽ സെറ്റ് ചെയ്യാം. ഒക്കെ കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. അയ്യോ, എൻ്റെ കൈ കുറേ സാധനങ്ങൾ എനിക്ക് മാറ്റി വെക്കാനുണ്ട് കേട്ടോ. അമ്മേ, ഡാർക്ക് ഹോൾ എടുത്ത് അതിനകത്ത് വെച്ചു. സോ നമ്മൾ മൂന്ന് ക്യാമ്പ് ഫയറും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഈ ഡോറ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് ഭയങ്കര ഷോക്കാണ് കേട്ടോ. മറ്റേതാ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴിയൊക്കെ ഉണ്ടായിരുന്നു. സോ ഇതിൻ്റെ അടിയിലും ഇവിടെയും കൂടി നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ സൈഡ് മറിപ്പോയി, സൈഡ് മറിപ്പോയി ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ. സോ എന്റെ വീട്ടിൽ അത്യാവശ്യം ചേഞ്ചസ് ഞാനും വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മുകളിൽ എങ്ങനെയാടാ എങ്ങനെടാ എന്റെ ഐഡിയ വിഷയമല്ലേ. അപ്പൊ ഇവിടെ ആയിട്ടൊരു ഇതുകൊണ്ട് വെച്ചേക്കാം. ഇതിന്റെ തന്നെ ഓർമ്മ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓർമ്മ കണക്ട് ചെയ്ത് ഇടായിരുന്നു. സോ എന്നിട്ട് ഇവിടെ ഒരു ഓട്ടോ ഗ്യാപ്പ്. ഓ, ഇതിന്റെ ആളുടെ സ്റ്റേഴ്സിന്റെ. ഓക്കെ, സോ ഗൈസ്, അപ്പൊ എന്റെ വീട്ടില് കിച്ചൺ ഏരിയ ഉണ്ട്, എൻചാൻമെന്റ് ഏരിയ ഉണ്ട്, പിന്നെ ബെഡ്റൂമും മുകളിലുണ്ട്. ഓക്കെ, ബെഡ്റൂമും മുകളിലുണ്ട്. സോ പിന്നെ സ്റ്റോറേജ് ഏരിയ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ വിഷയമില്ല. ഓ, ഇതാണ് ബാൽക്കണി. വാട്ടേ ബാൽക്കണി. പിന്നെ എനിക്ക് ഈ ഡോർസ് ഇഷ്ടമല്ല ഗൈസ്. മെറ്റൽ ഡോർസ് തുറന്ന് കയറാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശോകനീയമായ സംഭവമാണ്. പിന്നെ കുറച്ച് സാധനം ഉണ്ട് എടുത്ത് കളയാണ്ട്. ഓക്കെ, ഇങ്ങനെ വന്ന് ഈ വഴി വന്ന് ഇത് തുറന്ന് ഇങ്ങനെ കയറാം. അതുപോലെ തന്നെ തിരിച്ച് അതുപോലെ തന്നെ പോവാം. ഓക്കെ, നോസി അത് പൊട്ടിച്ചളഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വഴിയെ. പക്ഷെ ഇവിടെ രണ്ടും ഡേറ്റായി എൻ്റെ കയ്യിലാണെങ്കിൽ ആ സ്റ്റോണും ഇല്ല. സോ കഴിഞ്ഞ ദിവസം നമ്മുടെ ആർക്ക് എടുത്തുകൊണ്ടുപോയ എമറാൾഡ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇത് എൻ്റെ കയ്യിൽ തിരിച്ച് കൊണ്ടു വന്നിട്ടുണ്ട്. സോ നമുക്ക് ആ എമറാൾഡ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ തിരിച്ച് എൻ്റെ ചെസ്റ്റിൻ്റെ അകത്ത് വെക്കട്ടെ. നമ്മുടെ എമറാൾഡൊക്കെ എന്തോരാന്ന് നോക്കിക്കണ്ടോ, എമറാൾഡ് മഴയാണ്. സോ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറേ ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കെമിക്സിൽ ചെയ്യാണ്ട് എല്ലാവരും എല്ലാം തീർത്തു ഓൾമോസ്റ്റ് ഞാൻ. സോ കെമിക്സിലൊക്കെ ഞാൻ കയറിയിട്ട് കുറച്ച് ആളായതുകൊണ്ട് കുറേ സംഭവങ്ങൾ നമുക്ക്. ഇത് ഏത് സ്ഥലം?
ഇവിടെ മൊത്തം തീയായിരുന്നല്ലോ, ഇത് മൊത്തം ആരോ മാറ്റിയിട്ടുണ്ട് കേട്ടോ. സോ സ്പോണിൽ പോയിട്ട് നമുക്ക് നമ്മുടെ പന്തലും കാര്യങ്ങളില്ലേ, അതും കാര്യങ്ങളും നമുക്ക് പൊളിച്ചാടണം. പിന്നെ നമ്മുടെ ഇതിന്റെ അകത്ത് നിന്ന് ഷോപ്പിന്റെ അകത്ത് നമുക്ക് വല്ല ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് വരണം. സോ ഓ നമ്മുടെ സമരപ്പന്തലൊക്കെ ആരോ ഓൾറെഡി പൊളിച്ചു ഗൈസ്. ഇതിന് ഈ രണ്ട് കോവലാണ്, ഈ രണ്ട് കോവല് മാത്രമേ ഉള്ളൂ. എന്റെ പന്തലൊക്കെ ആര് പൊളിച്ചു കളഞ്ഞു ഗൈസ്. ആഡ് സമ്മൺ പൊളിച്ചു കളഞ്ഞു മൈ സമരപ്പന്തൽ. ആരും അതെന്നിട്ട് അവിടെ അവിടെ ഉണ്ടല്ലോ. എന്താണ് സാധനമൊക്കെ ഉണ്ട് ഗൈസ്? ഓക്കെ, അപ്പൊ ഞാൻ സമരപ്പന്തൽ പൊളിക്കാന്ന് വെച്ച് വന്നായിരുന്നു. പക്ഷെ ഓ എന്റെ ബോർഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ തിരിച്ചു പിടിച്ചേക്കാം. ഓക്കെ, സോ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ഇവിടെ ആയിട്ട് ഒരു വലിയ സമരപ്പന്തലും കാര്യമല്ലോ, ഞാനും ആർക്കും അൾട്രോണും കൂടി ഇവിടെ സമരപ്പന്തലും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എവിടെയാണ്ടൊക്കെ ഉണ്ട്, ബോർഡ് അഞ്ചാറെണ്ണം കുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അകത്തൊരെണ്ണം കുത്തിയിട്ടുണ്ടായിരുന്നു. ഈ മൈ ഹൗസ് ബാക്ക് ഇത് എവിടെ ഉണ്ട്? മൗസ് ബാക്ക് എന്ന് വായിക്കല്ലോ പെട്ടെന്ന്. ആ സൈൻ ബോർഡ് അതിന്റെ അകത്തേക്ക് പോയി. ഫൈൻ മൈ ഹൗസ്. ഓക്കെ, എല്ലാം ഞാൻ പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ചെസ്റ്റിന്റെ അകത്ത് വല്ല ഡയമണ്ട് എങ്ങനെ കിട്ടി? ഓ കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ഇതെടുത്തിട്ട് ഇതിന്റെ അകത്ത് കൊണ്ടുവന്ന് ഫില്ല് ചെയ്യാ. രണ്ട് ഡയമണ്ട് നമ്മുടെ ഹണി ഇതിൽ നിന്ന് കുറച്ചാണ്, ഹണി ഷോപ്പിൽ നിന്ന്, ഹണി ബ്ലോക്ക് ഷോപ്പിൽ നിന്ന് കുറച്ചൊക്കെയാണ് കിട്ടത്തുള്ളൂ. ബട്ട് നമ്മുടെ മെയിൻ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷെൽക്കർ ഫാം ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു സർവല്ല ഓൾമോസ്റ്റ് എല്ലാവരും എൻ്റെ ഷെൽക്കറും കാര്യങ്ങളും മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരാൾക്ക് ഓൾമോസ്റ്റ് ഒരു സ്റ്റാക്കൊക്കെ മതി, അത് തന്നെ ധാരാളമാണ്. സോ ആകണ്ട ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും മേടിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഇത് കണ്ടത് നമ്മളിപ്പോൾ 39 ബ്ലോക്ക് ഓഫ് ഡയമണ്ട് ഉണ്ട്. ആക്ച്വലി വി ആർ അത്യാവശ്യം ഡയമണ്ട് റിച്ച് ആണ്. ഇത്രയൊക്കെ ഡയമണ്ടൊക്കെ മതിയില്ലേ? എന്തിനാണ് ഇത്ര മാത്രം ഡയമണ്ടും കാര്യങ്ങൾ പിടിച്ചുകൊണ്ട് നടക്കണേ അല്ലേ? സോ അപ്പോൾ നമ്മുടെ വീടും കാര്യം നമുക്ക് തിരിച്ചിട്ടിട്ട് പിന്നെ ഇനി നമ്മുടെ കെമിക്സിൻ്റെ ടാസ്കും കാര്യങ്ങളും നമുക്ക് ചെയ്തു തുടങ്ങണം. ഉഫ് മടിയാന്ന്. സോ നമുക്ക് ഓരോ ടാസ്കും കാര്യങ്ങളൊക്കെ പയ്യെ പയ്യെ തീർത്ത് തുടങ്ങാം. ഇപ്പം എന്തായാലും എൻ്റെ വീടും കാര്യം കിട്ടിയല്ലോ, അതിനു വലിയ കാര്യം കൈസ് ചെയ്യാം. ഞാൻ വീട് ഇല്ലാണ്ട് ഞാൻ മൊത്തത്തിൽ പ്രശ്നമായിരുന്നു എൻ്റെ വീട് പൊളിച്ചില്ല. പക്ഷെ ആക്ച്വലി എൻ്റെ ഞാൻ പണിത സ്റ്റാർട്ടർ ബേസ് ആയിരുന്നു അല്ലേ, ഞാൻ വേറൊരു കിടിലം വീടല്ല വലിയൊരു മെക്കാ ബേസും കാര്യമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള പ്ലാനിലായിരുന്നു ഈ പ്രാവശ്യം കെമിക്സും കാര്യങ്ങളൊക്കെ. ഓ എന്താണ്ടൊക്കെ എൻ്റെ കൈ കയറി. അവിടെ കിടക്കണ ഫുഡ് എടുത്തോ? അത് എൻ്റെ എന്നാലും എടുത്തോ, വിഷയമൊന്നുമില്ല. എന്റെ വീട് കിട്ടി, എന്റെ വീട് തിരിച്ചു കിട്ടി എനിക്ക്. ആരെടുത്തുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്റെ വീട് എനിക്ക് ഫൈനലി തിരിച്ചു. പക്ഷെ എന്റെ വീടിന്റെ ഞാൻ ഫയർ ട്രക്സ് ഒക്കെ ഇരുന്ന് സമരമൊക്കെ ചെയ്തു, നിങ്ങൾക്കെല്ലാം അറിയാമോ? എന്റെ വീടിന് വേണ്ടി പിള്ളേര് വരെ സമരം ചെയ്തത് എനിക്ക് വയ്യ. അൾട്രോണി നീ കേട്ടാ നീ അൾട്രോണേ പറയൂ. ഞാൻ എന്റെ വീട് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുകയാണ്. ഞാൻ ഇപ്പൊ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അൾട്രോണേ അപ്പ താങ്ക് യുടെ എന്റെ ഒപ്പം സമരപ്പന്തലിലൊക്കെ പണിയാൻ വേണ്ടി കൂടെ നിന്നതിന് താങ്ക് യു. താങ്ക്സ് ഉണ്ടോ. ഇപ്പൊ നമ്മൾ അൾട്രോണെ കണ്ടിട്ടുണ്ട്. പിള്ളേരൊക്കെ എനിക്ക് വേണ്ടി പ്രൊട്ടക്ട് ചെയ്തു തോന്നി. എന്താ ഞാൻ പറഞ്ഞില്ല, ഞാൻ സെർവർ മൊത്തത്തില് ഇളക്കി മറക്കി വന്ന്. എന്ത് ചെയ്യാനാ നോക്കുക പിള്ളേരൊക്കെ. ടെക്സ് അവരൊക്കെ പോയി സമരം ഇരുന്നു എന്നാണ് പറഞ്ഞത്. സോ എന്തായാലും നന്നായി എൻ്റെ വീട് ഫൈനലി എൻ്റെ പ്രൊട്ടക്സ്റ്റിന് റിസൾട്ടായിട്ട് എൻ്റെ വീടും കാര്യങ്ങളും എനിക്ക് തിരിച്ചിട്ടിരിക്കുകയാണ്. സുഹൃത്തുക്കള് എൻ്റെ വീടിനേക്കാൾ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല വീടാണെന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല. എൻ്റെ ഒരു മരത്തിൻ്റെ വീടാണെങ്കിൽ ഇതിലിച്ചൊരു മോഡേൺ വീട്. പക്ഷെ ഞാൻ ഇതും മാറ്റും ഗൈസ്. ഞാൻ ആലോചിച്ച് ഞാൻ ഒരു വലിയ മെഗാബേസ് ഒക്കെ പണിയണമെന്നുള്ള ആഗ്രഹത്തിലാണ്. ഞാൻ പറയില്ലേ കെമിക്സിൽ തന്നെ വന്നത്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, വലിയ മെഗാബേസ് ഒക്കെ ഉണ്ടാക്കണം എന്നുള്ളത്. സോ നമ്മൾ എന്തായാലും ഉണ്ടാക്കും. സോ യാ ഉണ്ടാക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം. പിന്നെ ടാസ്കുകളും കാര്യം തീർക്കാണ്ട് അത് നമുക്ക് ചെയ്തു തുടങ്ങണം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ അയക്കണം. അപ്പം നാളൊരു കിട്ടിക്കാച്ചി കിട്ടില്ലോ സ്കിപ്പ് ഒളുക്കോ സ്കിപ്പ് പമ്പ്ലോസ്കി വീഡിയോ ഇട്ട് വരാൻ ഗൈസ്. അതൊരിക്കും ബൈ ഗൈസ്, ടാറ്റാ.